നമസ്കാരം. കുന്നത്തുനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അനീഫ കുൽപിള്ളി. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കുന്നത്തുനാട്ടിൽ തുടക്കം കുറിച്ചു. കൃഷിഭവന്റെ സഹായത്തോടെ യുവകർഷകർ ചേർന്ന് കുന്നത്തുനാട് പഞ്ചായത്തിൽ ജൈവവള യൂണിറ്റിന് തുടക്കം കുറിച്ചു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കുന്നത്തുനാട് പഞ്ചായത്തിൽ കൃഷിഭവനും ക്ഷീരകർഷകൻ ചെങ്ങര കാരേക്കാട്ടിൽ അബ്ബാസിൻ്റെ നേതൃത്വത്തിലുള്ള നാല് യുവകർഷകരും ചേർന്ന് ചാണകം ഉണക്കിപ്പൊടിച്ച് ഡ്രൈക്കോഡർമയും വേപ്പിൻപിണ്ണാക്കും ചേർത്ത് ജൈവവളമാക്കി പഞ്ചായത്തിലെ 18 വാർഡിലെയും കർഷകർക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാംസ് ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് ക്ഷീരകർഷകർക്കൊപ്പം എന്ന സംരംഭം വീടുകളിലെത്തി പച്ചചാണകം ശേഖരിച്ച് പ്രത്യേകതരം മെഷീനിൽ പ്രവർത്തിപ്പിച്ച് ഉണക്കച്ചാണകമാക്കി മാറ്റി തുടർന്ന് വിവിധ പ്രോസസ്സിലൂടെ ജൈവവളമാക്കി മാറ്റുന്നു. കുന്നത്തുനാട് പഞ്ചായത്ത് തല യൂണിറ്റ് 8 വാർഡ് ചെങ്ങരയിലാണ് തുടക്കം കുറിച്ചത്. പദ്ധതി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിദാമോൾ നിർവഹിച്ചു. കുന്നത്തുനാട് പഞ്ചായത്തിലെ ഈ 8 വാർഡിൽ തന്നെ വന്നു. അത് എൻ്റെ വാർഡാണ്. അതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ഇതിന് മുന്നിട്ടിറങ്ങിയതിൽ അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പിന്നെ നമുക്കറിയാം ഈ ട്രൈക്കോഡർമ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം അത് പരീക്ഷിച്ച് 100% വിജയം കൈവരിച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കൂടുതൽ കർഷകരിലേക്ക് ഈ പദ്ധതി കൊണ്ടുവരാനും നമുക്ക് സമ്പൂർണ്ണമായിട്ട് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനും അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമസ്കാരം. കൃഷി ഓഫീസർ OR ഉണ്ണിക്കുട്ടൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നൽകി. കർഷകർക്ക് ജൈവവളം നൽകുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലുള്ളത് ഏകദേശം 50 ഹെക്ടർ സ്ഥലമാണ് ഉള്ളത് ജൈവകൃഷിയിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 50 ഹെക്ടർ സ്ഥലത്തേക്ക് വേണ്ട ജൈവവളം കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇവർ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമാണ് ഉണ്ടാക്കുന്നത്. ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം എന്ന് പറയുന്നത് ഇതൊരു 100 കിലോ എടുക്കുകയാണെങ്കിൽ 90 കിലോ ഉണക്കിപ്പൊടിച്ച ചാണകം, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതിനകത്ത് 1 കിലോഗ്രാം ട്രൈക്കോഡർമ, ഇവ ചേർത്തിട്ടാണ് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉണ്ടാക്കുന്നത്. ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം നമ്മുടെ പച്ചക്കറികൾക്ക്, അതുപോലെ തന്നെ കുരുമുളകിന്, വെറ്റിലയ്ക്ക്, തെങ്ങിന്, ജാതിക്ക്, അതുപോലെയുള്ള വിളകൾക്ക് വളരെ ഫലപ്രദമായ ഒരു ജൈവവളമാണ്. ഈ ജൈവവളം ഇടുന്നത് മൂലം നമ്മുടെ പച്ചക്കറികൾക്കുണ്ടാകുന്ന ചീച്ചിൽ നല്ല രീതിയിൽ തടയാൻ നമുക്ക് സാധിക്കും. പിന്നെ വഴുതന വർഗ വിളകളിലുണ്ടാവുന്ന വാട്ടരോഗം, പെട്ടെന്ന് വാടിപ്പോകുന്ന വാട്ടരോഗം നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ വാട്ടരോഗത്തെയും പ്രതിരോധിക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുള്ള ഒരു ജൈവവളമാണ് ട്രൈക്കോഡർമ. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ ഷൈജു വർഗീസ്, യൂണിറ്റ് അംഗങ്ങളായ KA അബ്ബാസ്, KV ജമാൽ, KP സദീർ, VM യൂസഫ്, PI അബ്ബാസ് എന്നിവരും പങ്കെടുത്തു. ഇത് ഉണങ്ങുന്നത് മെഷീൻ യന്ത്രീകരിച്ചാണ്. മെഷീൻ കൊണ്ടുവന്ന് ഈ ചാണകം ഉണങ്ങി വേപ്പിൻ പിണ്ണാക്ക് ഡൈക്കോളർമ എന്നുള്ള മിശ്രിതം ചേർത്ത് 15 ദിവസത്തോളം ഇത് മൂടി വച്ച് അതിൻ്റെ അകത്തൊരു കീടനാശിനി ഉൽപ്പാദിപ്പിച്ച് കൃഷിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കൃഷിയുടെ ചീച്ചിൽ കേട് ഇതെല്ലാം 90% മാറി വരും